മലപ്പുറം മണ്ഡലം യു ഡി എഫിന്റെ മായാ നക്ഷത്ര കോട്ടയായി മാറ്റാമേടാ എന്നിട്ടാലേ കോടിതായി പൊട്ടുകൾ ചെയ്യൂ കുട്ടി സാഹിബിൻ്റെ ആളുകളാണ് കൂടുതലും ഇവിടെ പാടാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യും, നിരവധി പാട്ടുകൾ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടി ആബിദ്, അതുപോലെ തന്നെ സി എച്ച് ആബിദ്, അതുപോലെ തന്നെ അബ്ദുൽ ഹയ്യ എന്നിവരുടെ കെയർ ഓഫിലാണ് കൂടുതൽ ഗാനങ്ങൾ ഇവിടെ ഇവിടുന്ന് ഇറക്കിയിട്ടുള്ളത്. മലപ്പുറം മണ്ഡലം എൽ ഡി എം സാരഥിയായി വന്നെത്തി എം ബി ഫൈസലും സ്ഥാനാർത്ഥിയായി. കേരളത്തിലെ ഏകദേശം ബ്ലോക്ക്, ജില്ല, അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അടക്കം, പിന്നെ കോർപ്പറേഷനും പിന്നെ മുനിസിപ്പാലിറ്റിയൊക്കെയുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. കാരണം അന്നായിരുന്നു ശരിക്കും പാട്ടുകൾ ഏറ്റവും കൂടുതൽ വേണ്ടുണ്ടായിരുന്നു. കാരണം ഓരോ വാർഡിൽ തന്നെ മൂന്ന് സ്ഥാനാർത്ഥികൾ വരികയും ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ ഒരു സ്ഥാനാർത്ഥി പാട്ടുകൾക്കും എന്തായാലും മറ്റേയാൾക്ക് പാട്ട് വേണം. അപ്പോൾ ആദ്യം ഇറക്കിയ ആളെ ഏതാണോ എവിടെ നിന്ന് ഇറക്കിയത് അത് അന്വേഷിച്ച് ഞങ്ങളുടെ അടുത്ത് വന്ന്, അങ്ങനെയാണ് ഞങ്ങളൊരു ഞങ്ങളുടെ ടീമിൻ്റെ ബാനറിൽ തന്നെ, ടീം സർഗദാരം എന്നുള്ള ബാനറിൽ തന്നെ ഞങ്ങളൊരു 3000-ലേറെ, അത് ഒരു പൊഴുപ്പും തുമ്പലിനും വേണ്ടി പറയല്ല, 3000-ലേറെ പാട്ടുകൾ അതന്നെ ഇറക്കിയിട്ടുണ്ട്. വികസന നേട്ടങ്ങൾ ജിനാൻ മീഡിയ സ്റ്റുഡിയോയിൽ രാവിലെ മറ്റുള്ള വർക്കുകൾ, മറ്റുള്ള പാർട്ടികളുടെയും മറ്റുള്ള ടീമിൻ്റെയും വർക്കുകൾ ചെയ്യുന്നു. രാത്രി 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെ ഒരു ദിവസം 120 പാട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അത് കഴിയാത്തതിൻ്റെ പേരിൽ 60 പാട്ട് ഞങ്ങൾ ഒരു ദിവസം തന്നെ പാർട്ടിക്ക് കൊടുക്കുന്ന രീതിയിൽ ഒരു മാസത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാരഡി ഗാനങ്ങൾ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാർഡുകളിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഏകദേശം ഒരു 16 കാസറ്റ് ഈ ജില്ലയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ 3000 കാസറ്റ് എന്ന് പറയുന്നത്. നിയമസഭയിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഏകദേശം കൊണിചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഏകദേശം ഞങ്ങൾ ഈ സ്റ്റുഡിയോയിൽ നിന്നാണ് ജിനാൻ മീഡിയ എന്നാണ് ചെയ്തത്. പിന്നെ കെ മാണി സാറെ കോട്ടയത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന ഭാഗത്തേക്ക്, പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക്, സി പി എമ്മിൻ്റെ പല പ്രമുഖരായ സ്ഥാനാർത്ഥികൾക്ക്, കണ്ണൂരിലെ സംശയം അടക്കമുള്ളവർക്കൊക്കെ പാട്ട് കഴിഞ്ഞ നിയമസഭയിൽ ഞങ്ങളുടെ ഈ ജിനാൻ മീഡിയ സ്റ്റുഡിയോയിൽ നിന്നാണ് ചെയ്തത്. മലപ്പുറം മണ്ഡലത്തിൽ കനകക്കത്തി അനവധി നേട്ടങ്ങൾ തരും കുഞ്ഞപ്പാ, അതിനായി വരുന്നിത മുത്ത് കുഞ്ഞപ്പാ, ഖുഷിയോടെ വരുന്നിത കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം മണ്ഡലത്തിൽ കനകക്കത്തി അനവധി നേട്ടങ്ങൾ തരും കുഞ്ഞപ്പാ, അതിനായി വരുന്നിത മുത്ത് കുഞ്ഞപ്പാ.